എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞതെന്നുവെച്ചാൽ, പിന്നെ ഈ കുഞ്ഞിൻ്റെ മുകളിൽ ബ്ലഡ് ഉണ്ട്, പ്രസവിച്ച അതേ മാതിരിയാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോയതാണോ എന്നോട് പറഞ്ഞ കാര്യം പറയാണ്. അച്ഛൻ എന്താത്താതെ കാര്യം പറയാനുള്ളത്, മോനെ നമുക്ക് പിന്നെ ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട, ഈ കുഞ്ഞുള്ളത് കൊണ്ട് അഞ്ചെട്ട് മാസം പാല് കൊടുക്കാൻ കഴിയില്ല, ഇന്ന് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ആളോട് പറയാണ്, ഈ കുട്ടിയെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോകണം, ആ കുട്ടിയെ അവർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയാം. ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ ഞാൻ കുഞ്ഞിന് ഫോട്ടോ, അപ്പൊ ഒരു ഫോട്ടോ എടുത്തു തന്നു. ഈ ഫോട്ടോ എടുത്ത് കണ്ടപ്പോ പിന്നെ എനിക്ക് എന്താ പറയാ, എനിക്ക് വണ്ടി പിന്നെ മുന്നോട്ട് ഓടാൻ പറ്റുന്നില്ല, ചെറിയ അത്രയും ചോര പൈതല്. അതെ, ആ പൈതലിനെ കണ്ടിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി മാറി. പിന്നെ ഈ പൈതൽ വണ്ടിയായിരുന്നു അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ അത് പ്രസവിച്ചല്ലോ, വയറ്റിൽ മൊയായിട്ട് കൊണ്ടുവന്ന കേസല്ലെന്ന് വെച്ചു. ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഈ കഴിഞ്ഞ February 26 വൈകുന്നേരം 5:30 ആയ സമയത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ജീവിതകാലം മുഴുവനും ഇദ്ദേഹം അത് മറക്കില്ല എന്നതിൽ ഒരു സംശയവുമില്ല. ഒരു പ്രസവിച്ച ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു 3 സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. മലപ്പുറം താനൂരിലേക്ക് യാത്ര പോവുകയും തുടർന്നുള്ള സംഭവങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതേ ഓട്ടോക്കാരൻ, മെഡിക്കൽ കോളേജിലുള്ള ഓട്ടോക്കാരനായിട്ടുള്ള നജീവ്ക്കൻ്റെ അടുത്താണുള്ളത്. നജീവ്ക്ക തന്നെ പറയട്ടെ. നജീക്ക, അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയോ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ജീവിതത്തിൽ ആർക്കും വരാതെ കേട്ടെ ഞാൻ ആദ്യം അള്ളാഹുവിനെ പറയാം. കാരണം ആ യാത്ര എനിക്ക് ശരിക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എന്ത് വെച്ചാൽ, പിന്നെ പ്രസവിച്ച കുഞ്ഞിനെയായിട്ട് എൻ്റെ വണ്ടിയിൽ ഓട്ടോയിൽ കയറി ഇവർ പറഞ്ഞു താനൂരേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു മലപ്പുറം താനൂരേക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു താനൂരേക്ക് പോകണമെങ്കിൽ പിന്നെ പ്രസവിച്ചതല്ലേ, ഇവിടെ സർക്കാർ വണ്ടി തരും, ഡിസ്ചാർജ് ചെയ്തല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ഓട്ടോയിൽ പോയാൽ മതി, നമുക്ക് കാറ് വിളിക്കാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ ഇല്ല പറഞ്ഞു. പിന്നെ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ പോവാ, വണ്ടി മെല്ലെ മെല്ലെ പോവാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മെല്ലെ പോകും. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം കൂടെ എത്തിയപ്പോൾ ഇവർ പിന്നെ ഡ്രൈവർ എങ്ങളോട് കാര്യം പറയാണ്ട് പറഞ്ഞു. പക്ഷേ എന്താ എന്നോട് എത്ര എത്ര ആൾക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ? വണ്ടിയിൽ 3 പെണ്ണുങ്ങളാണ്. 3 പെണ്ണുങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഉമ്മ, പിന്നെ ഉമ്മൻ്റെ ഇളയ മോള്, മൂത്ത മോള്. ഇവർ 3 ആൾക്കാരാണ് വണ്ടീനകത്തുള്ളത്. പിന്നെ ചെറിയ കുഞ്ഞു. അങ്ങനെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞ് ഒരു കാര്യം പറയാണ്. അച്ഛൻ എന്താത്താതെ കാര്യം പറയാനുള്ളത്, മോനെ നമുക്ക് പിന്നെ ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട. അങ്ങനെ ഈ കുഞ്ഞിനെനിക്ക് വേണ്ട. ആരാണ് ഇത് ആരാണ് പറയുന്നത്? ഫസ്റ്റ് പറഞ്ഞത് പിന്നെ വല്യമ്മ പറഞ്ഞത്. അതായത് ഈ സ്ത്രീയുടെ ഉമ്മയാണെന്ന് പറയപ്പെടുന്ന ആള്? അല്ല അല്ല, ഈ പിന്നെ അതെ അതെ, ആ സ്ത്രീയുടെ ഉമ്മ, സ്ത്രീ ഉമ്മ പറഞ്ഞു. നജീക്ക ചിലപ്പോ ആദ്യമായിട്ടേക്കില്ലേ ക്യാമറ മുന്നിൽ? ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് തപ്പികളുണ്ട്. സ്ത്രീയുടെ ഉമ്മ ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഈ കുഞ്ഞിനെ വേണ്ട, പിന്നെ നമുക്കതിനെ ആർക്കെങ്കിലും കൊടുക്കാം, പിന്നെ വളർത്താൻ വെച്ചാൽ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആകെ എനിക്കെന്താ പറയാ, എനിക്ക് അങ്ങനത്തെ ആരും അങ്ങനെ അനുഭവം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പ്രസവിച്ച് കൊണ്ടുവരില്ലപ്പോൾ ഈ കുഞ്ഞിനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ എന്താ അങ്ങനെ തോന്നിയത് ചോദിച്ചു. നമ്മൾ കുഞ്ഞുങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞു. വീട്ടിൽ കുഞ്ഞുങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു 10-15 മക്കളുണ്ടായിരിക്കും ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര മക്കളുണ്ടെങ്കിൽ ചോദിച്ചു. നമുക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ ചോദിച്ചു 3 പെൺകുട്ടികളാണെങ്കിൽ ഇതൊരു മോനല്ലേ, മോനാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കല്ലേ വേണ്ടി, അല്ല എന്നാൽ ബർക്കത്തല്ലത് എന്ന് വെച്ചു. അപ്പം എന്നെ പറഞ്ഞ് 3 പെൺകുട്ടികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ കെട്ടിയ ആൾ ഒന്ന് നോക്കുന്നില്ല. ഈ 3 മക്കളോടൊപ്പ 3 മക്കളെ ഉപ്പ നോക്കുന്നില്ല എന്നാ പറഞ്ഞത്. ഇവര് പിന്നെ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മോള് നയിക്കാൻ പോയിട്ടാണ് വീട് കഴിയുന്നത്. അപ്പൊ ഈ കുഞ്ഞു പ്രസവിച്ച ഉമ്മ, പ്രസവിച്ച പെണ്ണ് ജോലിക്ക് പോയിട്ടാണ് കുടുംബം മുന്നോട്ട് പോണത്. അപ്പൊ ഇനി ഈ കുഞ്ഞുള്ളത് കൊണ്ട് 5-8 മാസം പാല് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ജോലിക്ക് പോകുമ്പോ ഈ മറ്റേ കുട്ടികൾ പട്ടിണിയാവും. അതെ, പാല് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റും കഴിയില്ല. അപ്പൊ മറ്റേ പട്ടിണിയാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊടുക്കണം. നമുക്ക് വളർത്തുന്ന കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാം, വളർത്തുന്ന കുട്ടികൾക്ക് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് വിവരങ്ങളെ പറയണം. സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കടലാസൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണം ചിലപ്പോൾ പൈസയും കിട്ടും. പിന്നെ പറയുമ്പോൾ പൈസ ഒന്നും വേണ്ട, സ്റ്റേഷനിൽ പോവുകയും വേണ്ട, സ്റ്റേഷനിൽ പോകാണ്ട് നമ്മൾ കുഞ്ഞിനെ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കേസൊക്കെ ഇല്ല, നമുക്ക് പരാതിയില്ല, നമുക്ക് കുഞ്ഞിനെ കൊടുക്കണം, നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുകയാണ്. നമുക്കൊരു വീണ്ടും പിന്നീട് ഒരു പരാതിയായിട്ടൊന്നും വരില്ല.
അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നാലൊരു പണി എനിക്ക് തന്നേക്ക്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അപ്പൊ ഞാൻ നോക്കിക്കോളാം, അപ്പൊ എന്നാ ഇപ്പൊ കൊണ്ടുപോയിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഞാൻ എന്റെ വീട്ടുകാരെ പിന്നീട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ആലോചിക്കട്ടെ. വീട്ടുകാരായിട്ട് ആലോചിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ നിങ്ങൾ വിവരം തരാം, നിങ്ങൾ നിങ്ങളെ നമ്പർ തരിക. ഇപ്പൊ നമ്പർ തരില്ല, മൊബൈൽ നമ്പർ തരില്ല. ഞാൻ പറഞ്ഞാ മൊബൈൽ നമ്പർ തരുന്നില്ല. അല്ല ഓര് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് കൊണ്ടുപോകണം എന്നറിഞ്ഞു, ഇന്ന് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ആളോട് പറയാണ് ഈ കുട്ടിയെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോകണം, ആ കുട്ടിയെ അവർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വല്ലാത്തതായിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്റെ വീട്ടുകാരായിട്ട് ആലോചിക്കണം, ഇന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ നമ്പർ തന്നില്ല. നമ്പറിന് തരാതെ കാരണം പറഞ്ഞത് മോളെ ഇളയ മോളെ ഫോണാണിത്, ഒരു ഫോണേ വീട്ടിലുള്ളൂ. അപ്പൊ ആ നമ്പർ തന്നു കഴിഞ്ഞാല് പിന്നെ ഹസ്ബൻഡ് ഒരാ അറിഞ്ഞാലൊക്കെ പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്പർ തരാത്തത്. ഇന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അപ്പൊ അവര് പറഞ്ഞു ഞാൻ എന്നാലേക്കോടെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും കുഞ്ഞിനെ ഞങ്ങൾ ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ തന്നെ പോരും. ഞാൻ പിന്നെ കൂടെ പ്രസവിക്കുന്നത് പ്രസവിച്ച അമ്മ ആണല്ലോ, കൂടുതൽ വേറെ ആർക്കും കയ്യിലല്ലോ. ഇതിലിപ്പോ ഇക്ക പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുപോയിക്കോളാം നോക്കാന്ന് പറഞ്ഞു, അത് അങ്ങനെ പറയാണ്ടായ സാഹചര്യം ഇക്കക്ക് ശരിക്കും പേടിയായി പോയി. അത് അത് തീർച്ചയായും അത് പേടിയെന്ന് പറഞ്ഞാല് ഈ പൈതലിനെ ഇവരെന്തെങ്കിലും ചെയ്താലോ ആർക്ക് പിന്നെ വേറെ കൊടുക്കാനോ അപ്പൊ അങ്ങനെ ചെയ്താൽ എനിക്ക് പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്. വേറെ ആർക്കെ കൊണ്ട് വേറെ വേറെ ആർക്കെ ഇതിപ്പോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വാങ്ങി പോരുന്നില്ല. എനിക്കിപ്പോ നേമത്തെ പേടിയാണ്. നമ്മളിപ്പോ ആ കുഞ്ഞിനെ വാങ്ങി പോന്നു കഴിഞ്ഞാല് ചിലപ്പോ പെട്ടെന്ന് അത് മാറും. പിന്നെ ജനങ്ങൾ പറയുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് അവന് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു തരുന്നുണ്ടോ. ഞാൻ ചോദിക്കുന്നത് അതാണ്, അന്ന് അങ്ങനെ അങ്ങനൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് നേരെ സ്റ്റേഷനിലേക്ക് എന്തുകൊണ്ട് വണ്ടി കൊണ്ടുപോയില്ല? അത് അതിന്റെ കാരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ സ്റ്റേഷനിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഈ മോനെനിക്ക് തന്നേക്ക് ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട്. ഇവരായതിനോട് പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് പോകേണ്ട മോനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ പറഞ്ഞത് കേൾക്കാണ്ട് ഞാൻ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഇവരെന്ത് ചെയ്യൂ, ഒറ്റയടിക്ക് ഞങ്ങൾ വണ്ടി കയറുമ്പോൾ ഇവൻ തുടങ്ങിക്കണ് ഞങ്ങളെ കുഞ്ഞിനെ ചോദിക്കാൻ ഇവനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ അത് ഞാൻ വാടി പതിയാവൂലേ. അതെ അതെ, പ്രത്യേകിച്ച് ഇവരുടെ നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് മുൻഗണന, പുരുഷന്മാർക്കൊന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവരെന്താണോ പറഞ്ഞത് അതിന് അതിന് നമ്മളെ ശരിക്കും നമ്മളെ ശൈക്കണ്ടി ചിലപ്പോ. അപ്പൊ അതിന് അപ്പൊ പിന്നീട് എല്ലാരും പറയും പിന്നെ അത് അവൻ ചെയ്തതന്നായിരിക്കും, പിന്നെ അവന് മോന് വേണ്ടിയിട്ട് ചെയ്തായിരിക്കും ചിലപ്പോ പ്രശ്നങ്ങൾ അങ്ങനെ വരും. അപ്പൊ ഞാൻ തീർച്ചയായും പെട്ടു, എനിക്കതൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാന് അവർക്ക് എന്നെ അവരെന്നെ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ ആർക്കും കൊടുക്കുന്നുമില്ല, അവർ പോറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാന് സംസാരിച്ചത്. കുഞ്ഞിങ്ങനെ കരിയുമ്പോൾ പാല് കൊടുക്കുന്നില്ലായിരുന്നു, ഇല്ല ആദ്യം പാല് കൊടുത്തിട്ടില്ല. അപ്പൊ പാല് കൊടുക്കാതായപ്പോ ഞാൻ പറഞ്ഞു കുഞ്ഞിങ്ങനെ കരിയുന്നുണ്ട്, പിന്നെ എനിക്കതൊന്ന് കാണിച്ചിരുന്നു. അപ്പൊ അവര് കാണിച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു പണിയാ, ഞാനൊന്ന് ഫോട്ടോ എടുക്കണ്ട് വെച്ചു. അപ്പൊ ഫോട്ടോ എടുക്കാൻ ഞാൻ അമ്മങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ആ എന്റെ ഫോൺ എടുത്തിട്ട് ആ അനിയത്തിക്കുട്ടി എടുത്ത് കൊടുത്തു എനിക്കത് ഫോട്ടോ. അപ്പൊ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ, പിന്നെ ഉമ്മനോടൊക്കെ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ ഞാൻ കുഞ്ഞിന് ഫോട്ടോ, അപ്പൊ ഒരു ഫോട്ടോ എടുത്തു തന്നു. ഈ ഫോട്ടോ എടുത്ത് കണ്ടപ്പോ പിന്നെ എനിക്ക് എന്താ പറയാ, എനിക്ക് വണ്ടി പിന്നെ മുന്നോട്ട് ഓടാൻ പറ്റുന്നില്ല, ചെറിയ അത്രയും ചോര പൈതല്. അതെ, ആ പൈതലിനെ കണ്ടിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറി. പിന്നെ ഈ പൈതലിനെ ഇതും കൂടെ കണ്ടതോട് കൂടി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവിടെ പിന്നെ ഇവർക്ക് ഇവർ പറഞ്ഞു ഞങ്ങൾ തന്നെ പോറ്റിക്കോളാം നമ്മ പിന്നെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ സ്വാഭാവികമായിരിക്കും ചിലപ്പോ പട്ടിണി കിടക്കുന്ന ആൾക്കാരായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പൊരിക്കൊടുത്താതെ നിങ്ങൾക്ക് വർക്കത്താതെ എന്റെ ഞാൻ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ സമാധാനപ്പെടുത്തിട്ട് അവർ റോഡിൽ ഇറങ്ങാൻ നോക്കി. റോഡിൽ ഇറങ്ങാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങണ്ടെങ്കിൽ എത്ര ടൈം ആയിട്ടുണ്ട്? അപ്പൊ ഒരു ആറര ആറ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇവര് പറഞ്ഞു പിന്നെ നമ്മള് ഇവിടെ ഇറങ്ങട്ടെ മോനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങണത് ഞങ്ങള് നിങ്ങളെ വീട് കുറച്ച് ദൂരമല്ലേ, റോഡ് റോഡ് ഉണ്ടല്ലോ അങ്ങോട്ട്. അപ്പൊ അതിനെ വണ്ടി പോകും. അല്ല മോനെ വണ്ടി അവിടെ താന്നു പോകുന്നതാണ്. ഞാൻ പറഞ്ഞു താന്നാലും കുഴപ്പമില്ല, മഴക്കാലം അല്ലല്ലോ. അല്ല മണലാണ്, മണലാണ്, അതുകൊണ്ട് ശരിയാണ്, മണൽ കടപ്പുറ ഏരിയ ആണ്, വണ്ടി മണലാണ്. അപ്പൊ ഇവര് അപ്പൊ ഞാൻ എന്നിട്ടും ഞാൻ റിസ്ക് എടുത്തെന്നു വെച്ചാല് വണ്ടി താന്നാലും കുഴപ്പമില്ല, എനിക്ക് അവരേത് വീട്ടിലേക്കാ പോണത് അറിയണം. അറിയണം ഇത്രയും സംസാരിച്ചത്. അതെ അത്ര. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ വീട് കണ്ടുവെച്ചാൽ എനിക്ക് അടുത്ത ആൾക്കാരോടൊക്കെ പറയാലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പിന്നെ അവരെ കാണുന്ന വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ വീട്ടിലേക്ക് വണ്ടി എടുത്ത് ഓടിച്ചു പോയി. അപ്പൊ കുറച്ച് ദൂരം കൊടുത്തിപ്പോ വണ്ടി നിന്ന് മണൽ, അവര് പറഞ്ഞു തരാൻ മണലിൽ വണ്ടി താന്നു. താന്നപ്പോ ഇവരെന്ത് ചെയ്ത് ഇതിനകത്ത് നിന്ന് ഉമ്മ ഇറങ്ങി എനിക്ക് പൈസ തന്നു. അല്ല ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ ആരായിരുന്നു? കൂടെ സംസാരിച്ചതും അനിയത്തി കുട്ടിയാണ്.
അതായത് ഈ പ്രസവിച്ച പെണ്ണിന്റെ അനിയത്തി അനിയത്തി കുട്ടിയാണ് കൂടുതൽ ഇങ്ങനെ കൊടുക്കണക്കാകാന്ന് പറയുന്നത് കൂടുതൽ അനിയത്തി കുട്ടിയാണ്. ഉമ്മയും പറയുന്നുണ്ട്, പിന്നെ മറ്റേ ആള് പറയുന്നത് പിന്നെ പ്രസവിച്ച പെണ്ണും പറയുന്നുണ്ട്. ഒരുപോലെ നമ്മള് ഞാൻ പറയട്ടെ എന്താ വെച്ചാല് ഒരു നല്ല കാര്യങ്ങൾ എന്താണോ നമ്മൾ പറയുന്നത് അതിൽ മൂന്നാൾക്കാർ ഒരുമിച്ച് നിൽക്കും. അതെ, മോശപ്പെട്ട കാര്യമാണെങ്കിലോ ഒരാൾക്കെങ്കിലും ഒരു വിരോധം ഉണ്ടാവും, അതങ്ങനെ പറയാൻ പാടില്ല, അത് നമ്മൾ തെറ്റാണ്, അതിന് വിരോധം ഉണ്ടാവും. ഇത് മൂന്നാൾ ഒരേപോലെ തന്നെ സംസാരിക്കുന്നത്, കുട്ടിനെ ഒഴിവാക്കണോ കുട്ടിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ല, മൂന്നാൾ ഒരുപോലെ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോ ഈ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ പ്രസവിച്ച പെണ്ണിന് എന്താ മുഖത്തൊരു വിഷമമൊക്കെയായി തോന്നിയോ? വിഷമം എന്ന് പറഞ്ഞാല് പിന്നെ അത് ഞമ്മക്ക് തോന്നല്ലോ, തോന്നാനില്ലല്ലോ. കാരണം എന്താ വെച്ചാല് അങ്ങനെ ഒരു പിന്നെ അവസ്ഥയിലായിരിക്കും ഒരു ഇത് പറയുന്നുണ്ടാവുക. എന്നാലും ഇവർക്കും സ്ത്രീ വിഷമത്തിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ജോലിക്ക് പോകണമല്ലോ, അതിന് പോലും ഗതി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി അതാണ് വിചാരിക്കുന്നത്. ഇത് വണ്ടിയിൽ നിന്ന് ഇവര് ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പിന്നെ അനിയത്തിക്കുട്ടി ഇറങ്ങി, പ്രസവിച്ച പെണ്ണ് ഈ സൈഡിലായിരുന്നത്, ഓള് പെട്ടെന്ന് ഇറങ്ങിയില്ല. ഓക്കെ, പിന്നെ പ്രസവം കഴിഞ്ഞ പെട്ടെന്ന് അങ്ങനെ ചാട്ടി ഇറങ്ങാനില്ല. അപ്പൊ ഈ അനിയത്തിക്കുട്ടി എന്ത് ചെയ്ത്, ഉമ്മ പൈസ കൊടുത്തു അനിയത്തിക്കുട്ടി കുഞ്ഞിനെയും കൊണ്ട് ഓടിയപ്പോ കുഞ്ഞിനോട് ഓടുകയാണ്, കുഞ്ഞിനങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞ് കരയുന്നുണ്ട്, ഫസ്റ്റ് വണ്ടി നിറയാ കുഞ്ഞ് കരയുന്നുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടിട്ട് അനിയത്തിക്കുട്ടി ഒറ്റ ഓട്ടോ. അപ്പൊ ജ്യേഷ്ഠത്തിൽ ദേഷ്യം പിടിച്ചു, ഈ പ്രസവിച്ച പെണ്ണ് എന്തോന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടെ കണ്ണുരുട്ടി നോക്കിയിട്ട് എന്തോന്ന് പറഞ്ഞു, അത് പിന്നെ കണ്ണുരുട്ടി അത് സംഭാഷണമല്ല, വെറുതെ ഓളോടി ഓളോടിയപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഒന്നും തോന്നരുതേടാ, ഇതാരോടും പറയരുത് കേട്ടോ, കാരണം നമ്മളെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ്, നമ്മളെ വിഷമമാണ്, കാരണം മക്കളെ പോറ്റാല്ല. ഇനിയിപ്പോ ഈ മോൻ പറഞ്ഞ മാതിരി അല്ല എന്താ വഴി കാണിച്ചു തരും, അങ്ങനെ ആക്കിയോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയും പോയി. അപ്പൊ ഞാൻ എന്താ ഇന്റെ വണ്ടി അവിടെ താന്ന്, അപ്പൊ ഞാൻ ഇത് അവരോടൊക്കെ പറഞ്ഞെന്നുണ്ടായിരുന്നു, വണ്ടി താന്നപ്പോ ഇങ്ങനെ സംഭവം പറഞ്ഞു നടത്തി. അപ്പൊ ഞാൻ അവരെ പറ്റി പറഞ്ഞു എന്താ വെച്ചാല് പിന്നെ അയൽവാസികളെ പിന്നെ അവരെങ്ങനെ കാണൂലേ, അല്ല അയൽവാസികളാണ് ഇവരെ വണ്ടിയൊക്കെ അവര് പോയ ശേഷമാണ് വണ്ടി തള്ളി തന്നത്. അവരെ വണ്ടി നിർത്തിവെച്ചെന്ന് അയൽവാസികൾ ആരും കണ്ടില്ല, എന്റെ വണ്ടി തിരിഞ്ഞു തിരിഞ്ഞ് കളിക്കുന്നത് അയൽവാസികൾ ദൂരത്തു നിന്ന് കണ്ടിട്ടാണ് അയൽവാസികൾ വന്നത്. ചോദിച്ചോ എങ്ങോട്ടാ വന്നത്? എന്നെ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടേക്ക് വന്നാന്ന് വെച്ചു. എവിടെ വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അത്താത്തലേന്ന് വെച്ചു. ആ അത്താത്തലെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അത്താത്ത, പക്ഷെ അവരെന്നോട് പ്രസവിച്ചോ കാര്യമോ അതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന പറഞ്ഞ ആവശ്യമില്ലല്ലോ. പിന്നെ ആ അത്താത്തലേന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ച് ഡൗട്ടുള്ള വിവരം എന്താ അവരോട് പറയാണ്ടായി പോയി എങ്ങനെ ഇത്രയും നേരം ഇവര് പറഞ്ഞല്ലോ. അത് വേറെ എന്താണ് അത് പറയാതെ കാരണം എന്ന് വെച്ചാല് അത്താത്ത ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോട്, നമ്മള് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ഇവരെ അയൽവാസികളാണ്, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ അയൽവാസികളോട് ഞാൻ കുതിരിപ്പ് ഉണ്ടാക്കി വന്ന് പോയി കഴിഞ്ഞാല് പിന്നെ അവർക്ക് അവിടെ ജീവിക്കേണ്ടല്ലേ. അപ്പോ അത് അവർക്ക് ഇതാവണ്ടേ. ആ ഒരു മാനസികാവസ്ഥയില് നജീക്ക അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് മറ്റുള്ള ആൾക്കാർ എല്ലാവരോടും വന്ന സമയത്ത് ഇങ്ങനെ ആ സ്ത്രീ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പം ഒരിക്കലും കൊല്ലുന്നുള്ള വിവരം തീർച്ചയായും നജീക്കനെ മനസ്സിലില്ല. നജീക്കനെ സംസാരിച്ചപ്പോ നേരത്തെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു കുഞ്ഞു പൈതലിനെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊല്ലാൻ സാധിക്കുമെന്ന് ഒരിക്കലും നജീക്കന്റെ മനസ്സിലില്ല. അത് പിന്നെ ഇങ്ങനൊക്കെ കടങ്ങി അവിടുന്ന് പോന്നു, സ്റ്റാർട്ടാക്കി പോന്നു, സ്റ്റാർട്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോയിരുന്നിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ പറ്റുന്നില്ല, മനസ്സിലാകെ വിങ്ങല്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ഫാമിലി ഗ്രൂപ്പ് നമ്മളെ കെ കെ ഫാമിലി നമ്മളെ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ വിളിച്ച് എന്റെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കണം, എനിക്ക് ആകെ ടെൻഷനാണ്. പിന്നെ പിന്നെ പറഞ്ഞു കാക്കോ നിങ്ങൾ അങ്ങനെ എന്റെ മൂത്തല പെങ്ങളാണ് പറഞ്ഞ ആദ്യം കാക്കോ അങ്ങനെ പോരല്. പിന്നെ എന്റെ അനിയനും അമീർ ഷാജി അമീറും ഓരോ പറഞ്ഞു പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു. അപ്പൊ രാത്രി ആയിരുന്നല്ലോ, രാത്രി തൊട്ട സ്റ്റേഷനിൽ വിവരം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരിങ്ങനെ പറഞ്ഞു ഞാൻ അതിന് ഇവർക്ക് പറഞ്ഞു നല്ല ക്ലാസ് കൊടുത്തു അവസ്ഥ കൊണ്ട് ഞാൻ അവർക്ക് ക്ലാസ് കൊല്ലുന്നല്ലോ കൊല്ലുന്നല്ലോ പറഞ്ഞു വളർത്തുന്നല്ലോ പറഞ്ഞത് മറ്റാർക്കെങ്കിലും കൊടുക്കാം കൊടുക്കാനുള്ള ഒരു ചിന്ത ആണല്ലോ പറഞ്ഞത്. അതെ അതെ. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ സ്റ്റാൻഡിലെത്തി, സ്റ്റാൻഡിലെത്തിയപ്പോ എനിക്ക് പറഞ്ഞു അപ്പൊ എനിക്ക് ഒന്നുകൂടി ധൈര്യമായി, എല്ലാവരും നമ്മളെ ഡ്രൈവർമാരൊക്കെ കണ്ടപ്പോ ധൈര്യമായി. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഞാൻ ഇവിടെ എത്തി നാട്ടിലെത്തിക്കണല്ലോ. അതെ. അങ്ങനെ ഞാൻ എന്ത് നമ്മളെ പിന്നെ എന്താ പറയുക സി എ ടിന്റെ പിന്നെ മുജീബ് ബാബു അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അവിടുത്തെ യൂണിയൻ ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഓരോട് കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് മീറ്റിങ്ങിലാണ്, അപ്പോൾ ഈ ഒരു പണി ഇപ്പോൾ അവിടെ അവർ വീട്ടിലെത്തിച്ചിരുന്നോ, നമ്മൾ വീട്ടിലെത്തിച്ചിരുന്നോ പോലെ അത് തന്നെ നമുക്ക് നാളെ നേരം വെളുത്തിട്ട് നമുക്ക് സ്റ്റേഷനിലോ എവിടെയെങ്കിലും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാറ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് രാവിലെ തന്നെ എട്ട് മണി ആയിട്ടുള്ളൂ, എട്ട് എട്ട് എട്ടര ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എട്ടര ആയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആദ്യം ഞാൻ
ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനിങ്ങനെ ഒരു വിവരം പറഞ്ഞവരോട്, സെക്യൂരിറ്റീൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു സർജൻറ്റിനെ കണ്ടിട്ട് വിവരം പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിന് എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ഈ കുഞ്ഞിൻ്റെ മുകളിൽ ബ്ലഡ് ഉണ്ട്, പ്രസവിച്ച അതേ മാതിരിയാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോയതാണോ? ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയതാണോ? സി സി ടി വിന്റെ സമയം വരെ അവർക്ക് ഞാൻ കൊടുത്തു. അല്ല, ഞാന് അവിടെ നിന്ന സമയോ, ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുണ്ട്, ഒരു മുത്തപ്പന മോനാണ്, ഓൻ അവിടേക്ക് വന്ന് ഫോട്ടോ പറ്റി. അപ്പൊ ഓല മുള കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇബ്രാഹിക്കാ പിന്നെ നിങ്ങൾ എത്ര മണിക്കാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് വെച്ചു. അപ്പൊ ഒരു കറക്റ്റ് സാറ് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ ക്ലാരിറ്റി ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം, ഇദ്ദേഹം ആ ഒരു സമയത്ത് ഒരു ഓട്ടം വന്നു, ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഡറിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ഫോണിൽ വിളിച്ച ഓട്ടാണ് അല്ലേ? അവിടെ ചെന്ന സമയം പിറ്റേ ദിവസം നജീക്ക് എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിൽ ചെന്ന് പറയാണ് ഈ സമയം, കാരണം ഫോണിൽ ഉണ്ടാവുമല്ലോ കോള് വന്ന സമയം, ഓർഡറിന് വിളിച്ച സമയം, ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, ആ സമയത്തുള്ള സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം ഈ ഒരു സ്ത്രീയും കുട്ടിയും ഏത് രീതിയിലാണ് അവിടെ നിന്ന് പോയത് എന്ന് അറിയാൻ ഒന്ന് സി സി ടി വി ചെക്ക് ചെയ്യണം എന്ന് നജീക്ക് അവിടെ പോയി ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടപ്പോ അവര് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല, അതേ ചെക്ക് ചെയ്തോ? ഇല്ല, ചെക്ക് ചെയ്യാതെ തന്നെ എന്നോട് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് ചെക്ക് ചെയ്യാതെ തന്നെ അവർ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ഇറങ്ങിപ്പോയിക്കണെങ്കിൽ സിസ്റ്റർമാർ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതാണ്, രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും. പിന്നെ സിസ്റ്റർമാർ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കണെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇതിന് ആവശ്യമില്ല. അവരും മുകളിലാണ് സൂപ്രണ്ട്. അതെ, ഞാൻ നേരെ പോയി സൂപ്രണ്ടിനെ പോയി കണ്ടു. കണ്ടു സൂപ്രണ്ടിനോട് ഞാൻ വിവരം പറഞ്ഞു. സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ സർജൻറ്റിന് പോയി കാണാൻ. സർജൻറ്റിനോട് ഞാൻ വിവരം പറഞ്ഞു. സർജൻറ്റിനും പറഞ്ഞ വിവരം ഇത് തന്നെയാണ്. അല്ല, സർജൻറ്റിന് ഇതൊക്കെ ആവശ്യമില്ല. നഴ്സുമാര് അതേ മറുപടി തന്നെ പറഞ്ഞത്. എന്തായാലും പറയും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അല്ല, അത് അതിൻ്റെ ആവശ്യമില്ല നഴ്സുമാർ പറഞ്ഞു, കാരണം അങ്ങനെ ഇറങ്ങി പോയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സർജൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ സ്റ്റേഷനിൽ പോയി വിവരം പറയാം. പിന്നെ ഞാൻ വേറെ ഒന്ന് പറഞ്ഞിട്ടോ അവരോട്, സർജനോട് നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് നോക്കിയാ നമ്പറിൽ, ഇവിടെ റിക്കാർഡിക്കലായിട്ട് ഉണ്ടാകില്ല, താനൂരുള്ള പിന്നെ ഒരു ഡിസ്ചാർജ് ചെയ്ത പിന്നെ ആളാണല്ലോ. അതെ അതെ. അപ്പൊ ഒരു മോനാണ്. അപ്പൊ രജിസ്റ്റർ ബുക്ക് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടൊക്കെ ഒന്ന് വിളിച്ചു നോക്കി, പൈതൽ ആടെ ഉണ്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ അതൊന്നും അങ്ങ് ചെയ്യാൻ പറ്റില്ല, അത് എത്ര മക്കൾ ഇവിടെ പ്രസവിക്കുന്നതാണ്, നിങ്ങളൊരു പണി ചെയ്ത് നിങ്ങൾ സ്റ്റേഷനിൽ പോയി വിവരം പറയാം. അങ്ങനെ സ്റ്റേഷനിൽ പോയി, ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഈ സംഭവിച്ച കഥകൾ കമ്പ്ലീറ്റ് സ്റ്റേഷനിൽ ഇവരോട് പറഞ്ഞു. അപ്പോൾ എസ് ഐ എന്നല്ല പറഞ്ഞു, എസ് ഐ അല്ല, അവിടെ മുമ്പിൽ ഒരു മേശം വന്നിരിക്കുന്ന ഇവരില്ലേ, ആദ്യമൊക്കെ എസ് ഐനെ കാണാൻ ആദ്യം ഇവരെ കണക്ക് കയറുമ്പോൾ തന്നെ ഇവർ ചോദിക്കും എവിടെയൊക്കെ പോകുന്നു ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് അവരുടെ നമ്പറുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അവരുടെ നമ്പറില്ല, ഈ അവിടെ കൊണ്ട സ്ഥലം ഓർമ്മയുണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു താനൂർ എത്തണ്ട, അതിൻ്റെ ആ സ്ഥലത്തിന് പേര് ഓർമ്മയുണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു ആ സ്ഥലം എനിക്ക് അറിയില്ല, പേര് ഓർമ്മയില്ല, സ്റ്റേഷൻ ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഏകദേശം എനിക്ക് അറിയാം. പിന്നെ താനൂർ എത്തുന്നതിൻ്റെ ഒരു 3-4 കിലോമീറ്റർ പറയാൻ അറിയില്ല എന്നുള്ളൂ, പോയാൽ അറിയാം, പോയാൽ അറിയാം. അങ്ങനെ പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, അത് ഈ അവരെ വീട്ടിൽ കൊണ്ടാക്കി വെച്ചു. ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി, ആ അന്നേക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, വീട്ടിൽ എത്തിച്ചിരിക്കണല്ലേ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാർ എന്നാലും ഒരു പണി ചെയ്യും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവരെ നമ്പറൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം, ഇനി നമുക്ക് കിട്ടില്ല എന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ നമ്പർ കിട്ടൂലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അവരെന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറയാനും പറഞ്ഞു. ആ ഞാനത് പറഞ്ഞു അവരോട്, നിങ്ങൾക്ക് നമ്പർ അവിടെ കിട്ടൂലേ? മെഡിക്കൽ കോളേജിലെ പോലീസാരല്ലേ, മെഡിക്കൽ പോലീസ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നമ്പർ കിട്ടൂലേ, നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? പിന്നെ അവരോട് നമ്പർ വാങ്ങാം. അപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു, ഇവർ പറഞ്ഞു ഞാൻ നോക്കട്ടെ, അയ്യാ എൻ്റെ നമ്പറുണ്ടാകും, എൻ്റെ അഡ്രസ്സും നമ്പറൊക്കെ അവരവിടെ എഴുതിച്ചു. അങ്ങനെ ഓരോ അന്വേഷിച്ചിട്ടോ കാര്യം, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പോയി വൈകുന്നേരം ഒന്നുകൂടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാറേ വിവരം. അപ്പൊ ആ സാറല്ല അവിടെ ഉള്ളത്, വേറെയാണോ? ഈ കഴിഞ്ഞ കഥകളൊക്കെ പിന്നെ അയാളും ആ സാറോട് പറഞ്ഞു. ആ സാറും പറഞ്ഞു എന്നാ വെച്ചാല് ഇത് ശരിക്കും താനൂർ പോലീസാരാ കേസ് എടുക്കേണ്ടത്. അപ്പൊ താനൂർ പോലീസാരല്ല, നമുക്ക് അതിന് റൂൾസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു താനൂർ പോലീസാർ കേസ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ടേ? ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇത് അന്വേഷിക്കാനല്ല ഞാൻ പറയണത്. അപ്പൊ അന്വേഷിക്കാൻ പറഞ്ഞ സംഭവത്തിന് പിന്നെ താനൂർ എങ്ങനെ കേസ് എടുക്ക? അതാണ് ശരിക്കും സംഭവിച്ചു തന്നത് അന്നത്തെ പോലീസാരെ സൈഡിൽ നിന്ന്. അന്ന് ഞാൻ ഒരു ഡൗട്ട് വെക്കും, ഈ പോലീസാര് ഒന്ന് ഒരു പക്ഷേ നിങ്ങളെ കൂടെ ഒന്ന് വരികയാണെങ്കിൽ ചിലപ്പോ ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ? പോലീസാരൻ താനൂരേക്ക് വരണ്ട, താനൂർ വിളിച്ചൊന്ന് ഒരു പോലീസുകാരൻ ഒന്ന് വിളിച്ച് താനൂർ വിളിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ 300 മീറ്ററേ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്കും സ്റ്റേഷനിലേക്കും 300 മീറ്ററേ ഉള്ളൂ. ആ അവിടേക്ക് ശരിക്കും ആ പോലീസുകാർക്ക് ഒന്ന് വന്നിട്ട് ഒന്ന് ആടെ നമ്പർ എടുക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ശരിക്കും അതൊക്കെ അവർക്ക് ചെയ്യായിരുന്നു. അതെന്നു വെച്ചാൽ ശരിക്കും എനിക്ക് പറ്റിയ അവതെന്ന് വെച്ചാൽ
കുറച്ച് പിടിപാടുള്ള ആൾക്കാരും കൊണ്ട് പോണ്ടിരുന്നു. നമ്മൾ ഓട്ടോ ഡ്രൈവർ അല്ലേ, നമുക്ക് അത്ര പിടിപാടുള്ളൂ. ഇവര് ആ ഒരു ദിവസം, അതായത് 27-ാമത്തെ ദിവസം, 27-ാം തീയതി 27-ാം തീയതി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നജീക്ക ചെല്ലാണ്. ചെന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സംഭവിച്ച കഥകളെല്ലാം തന്നെ ആദ്യം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അതിനെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം കണ്ടു, എന്തെങ്കിലും രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അവിടുന്ന് കിട്ടിയ വാർത്തയും കേട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്, മെഡിക്കൽ കോളേജിലെ പോലീസുകാരെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം പോലീസുകാരുടെ വിവരങ്ങളെല്ലാം ഒന്ന് തൊട്ട് A to Z പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർ പറയുന്നു, നിങ്ങൾ നമ്പറും നിങ്ങളുടെ നമ്പറും ഐഡിയും കാര്യങ്ങളെല്ലാം തരാൻ വേണ്ടി പറഞ്ഞ് അവിടെ വാങ്ങി വെച്ചു നജീവിക്കൻ്റെ. അത് വാങ്ങി വെച്ചതിന് ശേഷം ഈവനിങ് വൈകുന്നേരം വരെ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ വൈകുന്നേരം ആകുമ്പം നജീക്കക്ക് സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ട് നജീക്ക വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അവിടെ നിന്നും അന്വേഷിച്ച സമയത്തും ഇവർ പറയുന്നത്, അവിടെ നീ ഓൾറെഡി അവിടെ കൊണ്ടാക്കിയിട്ടില്ലേ, വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടില്ലേ, ഇനി നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഒരു ദയനീയമായ അവസ്ഥ. അവരൊരു നിമിഷം ഒരു 30 മീറ്റർ ഏറിയാൽ മെഡിക്കൽ കോളേജിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു 30 മീറ്റർ നടന്നു പോയിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പിഞ്ചു പൈതലിന് നമ്മളെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള വിവരം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. പിറ്റേ ദിവസം എനിക്ക് എന്താ പറയുക, എൻ്റെ വിഷമം കൊണ്ട് ചിലപ്പോൾ എനിക്ക് അല്ല തന്ന ഓർഡർ ആയിരിക്കും അത്. താനൂർ പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി. അതിന് മുന്നേ എന്റെ അനിയൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കൂട്ടറായിട്ട് പോയി നോക്കാം, പിന്നെ നമുക്കത് പോയി നോക്കിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ പോയി നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അതൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഞാൻ ഭാഗത്തേക്ക് ഓട്ടം കിട്ടുമ്പോ ഒരു കൊറ്റാ പോയ കുഞ്ഞാണല്ലോ, ദിവസം കൂടുമ്പോ കൊറിയാ കൊല്ലാം കൊണ്ടായെന്നല്ലോ, കൊറ്റാൻ കൊണ്ടായതാണല്ലോ. അപ്പോ അന്വേഷിക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി. പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോൾ ഞാൻ ആ യാത്രക്കാരോട് പറഞ്ഞു, ഇത് സംഭവിച്ച കാര്യമൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് 4-5 ഒരു 9 കിലോമീറ്റർ ഉണ്ട് താനൂരേക്ക്. അപ്പോൾ അവിടേക്ക് ഈ പോയിട്ട് കാര്യം ഉണ്ടാവും എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വൈ പറഞ്ഞേരി. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ആ യാത്രക്കാർ എനിക്ക് പരപ്പനങ്ങാടിക്ക് താനൂരേക്ക് പോണ റൂട്ട് പറഞ്ഞത്, ബീച്ചിൽ കൂടെ പോണ റൂട്ട് പറഞ്ഞത്. അങ്ങനെ ഞാൻ വണ്ടിയായിട്ട് പോവുക, താനൂർ പോയി, പിന്നെ ആ വീടിൻ്റെ അവിടെ പോയി, ആ വീട് ഞാൻ കണ്ടുപിടിച്ച്. ആദ്യമായിട്ടാണ് എനിക്ക് സത്യത്തിൽ ഞാനൊരു പോയ വഴി കണ്ടുപിടിക്കുന്നത്. ഞാൻ 10 വട്ടം പോയാലും എനിക്ക് മറന്ന ആളാണ് അങ്ങനത്തെ. ആ വീട് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളൂ. അതെ. അതെന്താ വെച്ചാൽ ഞാൻ അവിടെ നിസ്കരിച്ചൊക്കെ അവിടെ നിന്നാണ്, അപ്പം തൊട്ടപ്പുറത്തെ പള്ളിയിലാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്ത് കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് ആ വീടിൻ്റെ തൊട്ട 3-ാമത്തെ വീട്ടിൽ ഞാൻ പോയിട്ട് ഫസ്റ്റ് 1, 2, 2-ാമത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്ത് ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞു. പിന്നെ ഇവിടെ ആണുങ്ങളാരുണ്ടോ എന്ന് വെച്ചു. ഇപ്പോൾ സ്ത്രീ പുറത്ത് വന്നു, അയൽവാസി അയൽവാസി അതായത് ഈ അന്ന് വന്നിട്ടുള്ള ഈ 3 സ്ത്രീകളുടെ അയൽവാസി ആയിട്ടുള്ള ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ വീട്ടിൽ പോകുന്നത് എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ഒരു ഇന്നടെ വന്നെന്ന് ചോദിച്ചാൽ ഷെയ്മഡ് അല്ലേ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവരെ ഒരു ബന്ധം പുതുക്കാൻ പോണ്ട, അവരങ്ങനത്തെ ആൾക്കാരായിട്ട് ബന്ധം വേണ്ടല്ലോ നമുക്ക്. അതെ, തീർച്ചയായിട്ടും. ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ വിചാരിച്ച ആൾക്കാരുമായിട്ട് പിന്നെ സ്നേഹം ബന്ധമൊന്നും ഇല്ലല്ലോ നമുക്ക്. അങ്ങക്ക് അതിന്റെ വിവരങ്ങൾ എന്താണെന്നുള്ള അറിയാം. അതറിയാനായിട്ട് ഞാൻ തൊട്ട് വീടിനടുത്ത് പോയി. വീടിനടുത്ത് പോയപ്പോഴാണ് ഇതെന്നാണ് സ്ഥലം വെച്ച് ഇവിടെ ആരും പ്രസവിച്ചിട്ടില്ലല്ലോ പറഞ്ഞു. ഒരു നിങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് ഈ പരിസരത്ത് ആരും ഇപ്പൊ പ്രസവിച്ചില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ടാണ് വണ്ടി, ആ നിങ്ങളെ വണ്ടിയായിരുന്നു അവിടെ താന്നു വെച്ചു. ആ നിങ്ങളെ വണ്ടിയായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞ അത് പ്രസവിച്ചല്ലോ, വയറ്റിൽ മൊയായിട്ട് കൊണ്ടുവന്ന കേസല്ലെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ല പ്രസവിച്ച തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറയണ്ട, എനിക്ക് അത് കേട്ടതോട് കൂടിയിട്ട് എന്താ ശരിക്കും തളർന്നു എന്ന് പറയാം. പിന്നെ ഞാൻ പിന്നെ എന്തൊക്കെയൊക്കെ ആയിപ്പോയി. അങ്ങനെ എന്ത് അവരോട് പറഞ്ഞു, പിന്നെ അത് വയറ്റിൽ മോയല്ല പ്രസവിച്ച തന്നെയാണ്. അപ്പോൾ ഓള് കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് കുറേ കാലമായല്ലോ, പിന്നെ അങ്ങനെ പ്രസവിച്ചു അറിയ. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ആ അടുത്ത പെണ്ണ് പറഞ്ഞു കരച്ചിലൊന്നും കേട്ടില്ല, കുഞ്ഞിനെ കരച്ചിലൊന്നും കേട്ടില്ല പ്രസവിച്ചു. അവൻ കുഞ്ഞിനെ കരച്ചില്ല തൊട്ട വീടാണല്ലേ. ഇത് കേട്ടതോട് കൂടിയിട്ട് പിന്നെ പറയേണ്ട കാര്യം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അവിടുത്തെ ആണിന് നമ്പർ ചോദിച്ചു, പെണ്ണിന് ആണുങ്ങൾ അയൽവാസിന്റെ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്പർ തരും, നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കും, പിന്നെ ഒന്ന് വിളിക്കാൻ കേട്ടോ. നമ്മള് നമ്പറൊന്നും തരൂല, ഈ ആണ് പറയണം, ആണൊന്നും തരില്ല. ഞാൻ പറഞ്ഞ നമ്പർ നല്ല അയൽവാസി, ആ നമ്പറൊന്നും തരില്ല. പിന്നെ നമ്പർ അങ്ങനെ തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അതെന്ന് വെച്ചാൽ തന്നു കഴിഞ്ഞാൽ അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് വരും, അതുകൊണ്ട് നമ്പർ തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ആരെയും ഞാൻ ബന്ധപ്പെടുന്നു വെച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്താ വെച്ചാൽ നിങ്ങളൊരു നമ്പർ തരൂല എന്ന് പറയേണ്ട കാര്യം എന്താ, കാരണം അതല്ല ഒരാളായിട്ടുള്ള ഒരാളല്ലേ. ഞാൻ പറഞ്ഞ ഓനൊക്കെ എന്താ പറയണ്ടെന്നില്ല വാക്ക്.
നമ്പർ, ഈ ഫോൺ നമ്പർ തന്നെ എന്തിനുള്ളതാ, നമ്മൾ ആശയ വിനിമയം നടത്താം. അപ്പൊ ഒരു സാഹചര്യത്തിൽ നമ്പർ വേണ്ടി വന്നാൽ നിങ്ങളോട് ചോദിക്കല്ലോ. എന്നിട്ട് ഞാൻ അവര് പറഞ്ഞു മെമ്പറെ പോയി കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞു മെമ്പറെ നമ്പർ തരിക, മെമ്പർ നമ്പർ നമ്പർ എടുത്ത് ഞങ്ങൾ ആ കടയിൽ പോയി കിട്ടുകയാണ്. പിന്നെ അതിക്ക് ഒരു ഉറപ്പായി പഞ്ചായത്ത് മെമ്പർമാരെ നമ്പർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പൊ ഞാൻ ആ ഷോപ്പ് പോയിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറെ നമ്പർ വാങ്ങി. പഞ്ചായത്ത് മെമ്പറെ ഒരു മുസ്ലിം ലീഗുകാരനാണ് മൂപ്പര്. പിന്നെ ഞാൻ വിളിച്ച് കാര്യം വെച്ചപ്പോ മൂപ്പര് പറഞ്ഞു മൂപ്പരും അതേമാതിരി ഷോക്കായിപ്പോയി ഇത് കേട്ടപ്പോ. അപ്പൊ എന്നെ പറഞ്ഞു ആരെ കറക്റ്റ് പറയാ. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു മറ്റേ പെണ്ണുകാരൻ ജുമൈലത്ത് എന്ന് പറഞ്ഞാൽ അയൽവാസി പറയുന്നത്. അപ്പൊ ആ പേര് ഞാൻ മെമ്പർക്ക് പറഞ്ഞപ്പോ ജുമൈലത്ത് പ്രസവിച്ചു. ജുമൈലത്ത് പ്രസവിച്ചാല് പിന്നെ ഈ മെമ്പർക്ക് അറിയണം. ജുമൈലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കിയതൊക്കെ മെമ്പർക്ക് അറിയാം. അപ്പൊ അങ്ങനെ സംഭവം ഞാൻ കളവ് പറഞ്ഞു അയച്ചു മെമ്പർ. പക്ഷെ മെമ്പർ പറഞ്ഞു അത് കാര്യഗൗരവാണെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കും. അത് അന്വേഷിച്ചിട്ട് അതിലെന്ത് അവാധ ഉണ്ട് ഞങ്ങൾ അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരും. അപ്പൊ ഈ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിന്നെ ധൈര്യത്തിൽ പോയിക്കോ. അത് ഞാൻ ഉന്നത അധികാരികളെ എത്തിക്കുന്നുണ്ട്. പറഞ്ഞ മാതിരി തന്നെ മൂപ്പര് എന്ത് ചെയ്തു അവിടെ ഉള്ള പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് കണ്ടതിൽ വെച്ച് ഒരു മനുഷ്യനായി തോന്നി അദ്ദേഹം. തീർച്ചയായും ആ മൂപ്പർക്കൊന്നും ചെറുവിട്ട്. ആ മൂപ്പര് എന്ത് ചെയ്ത് മൂപ്പർ അവിടെ പോയിട്ട് ശരിക്ക് അവിടെ കൊടുത്തു. കൊടുത്തുന്നല്ല മൂപ്പർ അതിന്റെ കൈകാര്യം ഫുള്ള് ചെയ്തു. ആ മെമ്പർ ചെയ്തു മൂപ്പര്. പിന്നെ എന്താ പറയാ പിന്നെ സ്റ്റേഷനിൽ അറിയിച്ചു, ക്രൈം ബ്രാഞ്ചിനെ അറിയിച്ചു, പല ഉദ്യോഗസ്ഥന്മാരെയും മൂപ്പര് അറിയിച്ചു. അങ്ങനെ ആദ്യം ആശാ വർക്കർ വീട്ടിലെ പറഞ്ഞു വെച്ചു ഒക്കെ മൂപ്പര് ചെയ്തു. അങ്ങനെ ചെയ്ത് മൂപ്പര് രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു എടാ അത് അതിന്റെ ഇടയ്ക്ക് എന്റെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. മൂപ്പരന്റെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. താനൂർ സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിൽ കോളൊന്നുമില്ല. ഇല്ല മെഡിക്കൽ കോളേജ് കോളൊന്നുമില്ല. ഐഡിയും കംപ്ലീറ്റ് സംഭവങ്ങൾ അവിടെ വാങ്ങിച്ചു. അതെ അതെ അവർ വിളിച്ചില്ല. താനൂർ സ്റ്റേഷനിൽ തന്നെ വിളിച്ചു. അപ്പൊ എന്നെ പറഞ്ഞ ഇങ്ങനെ ഒരു ഓർഡർ വന്നിരുന്നു ഈ പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ട് ഈ ഡീറ്റെയിൽ കഥകളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ സംഭവിച്ച കഥകളൊക്കെ പറഞ്ഞു. പിന്നെ മൂപ്പരനോട് പറഞ്ഞു എടാ അത് പൈതൽ മിസ്സിങ് ആട്ടോ. അത് കേട്ടതോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ശരിക്ക് എന്തോ ഇതായിപ്പോയി. അങ്ങനെ പൈതൽ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു സാറേ അവരെ വിടരുത്, പൈതൽ മിസ്സിങ് ആണ് അവരെ വിടരുത്, അവരെ എന്താണോ ചെയ്യണേ സാറ് എന്ത് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യണോ. ഞാൻ ഏത് അങ്ങേറ്റം ഞാൻ സാറെ കൂടെ വരണോ ഞാൻ വരാം, എന്നെ സാറ് വിളിച്ചോളൂ വേണ്ടി ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം എന്നെ പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിലാണ് പൈതൽ മിസ്സിങ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീടാണ് ഞാൻ മരണ വാർത്തയും ഇതൊക്കെ ന്യൂസിൽ കൂടെ അറിയുന്നത്. ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ